ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ ഫ്രോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ 19-ാമത്തെ ഫ്രോക്ക് മോഡലാണ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ്. അതുപോലെ തന്നെ ഈ ഫ്രോക്ക് നമ്മൾ ഒത്തിരി വലിയ കുട്ടികൾ ഇടത്തില്ല കേട്ടോ. ഒരു 7-8 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് വരെ ഇങ്ങനെയുള്ള ഫ്രോക്കുകൾ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിൻ്റെ അളവുകൾ നമ്മുടെ ആപ്പിലുണ്ടാവും. 8 വയസ്സ് വരെയുള്ള കുട്ടികളുടെ അളവുകൾ നമ്മുടെ ആപ്പിലുണ്ടാവും. അപ്പോൾ നമ്മുടെ ആപ്പ് ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അറിയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ എങ്ങനെയാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്ന് പറയാം. അതുപോലെ തന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യം, നമ്മുടെ ആപ്പിൽ നോക്കിയിട്ട് ഫ്രോക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർക്ക് തന്നെ എല്ലാ ഏജിലുള്ള ഉടുപ്പുകളും തയ്ക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒത്തിരി കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒത്തിരി പേര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കമൻറ്റുകൾ വരുന്നുണ്ട്. ചിലർക്ക് അത് എവിടെ വിൽക്കണം എന്നറിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റുകളും വരുന്നുണ്ട്. അപ്പോൾ വിൽക്കുന്നതിന് എങ്ങനെ നമ്മൾ സെയിൽ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ 2-3 എണ്ണം നമ്മുടെ ചാനലിലുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, വരുമാനം കിട്ടിത്തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം കമൻറ്റുകളുണ്ട്. ഒത്തിരി സന്തോഷം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇത് നമ്മൾ 3 മുതൽ 4 വയസ്സ് വരെയുള്ള അളവിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലോത്തിൻ്റെ വില ഞാനൊന്ന് പറയാം. ദേ ഈ ക്ലോത്തിൻ്റെ വില വന്നിട്ട് മീറ്ററിന് 100 രൂപയാണ് വില വരുന്നത്. സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ. നമുക്ക് ഉണ്ടാക്കണ്ടല്ലേ ഒരു കാർട്ടൂണിൻ്റെ പടമൊക്കെയുള്ള കുട്ടികളുടെ തരത്തിൽ, കുട്ടികൾക്ക് ഫ്രോക്ക് തയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള മെറ്റീരിയലാണ്, കോട്ടൺ മെറ്റീരിയലാണ്. ഇത് 1 മീറ്റർ ക്ലോത്ത് ആണുള്ളത്. 1 മീറ്ററിന് 100 രൂപയാണ്. അതുപോലെ തന്നെ ലൈനിങ് ക്ലോത്ത് ഒരു 1/2 മീറ്ററോളം, 1/2 മീറ്റർ ആവശ്യം വരില്ല, എന്നാലും 1/2 മീറ്റർ നമുക്ക് എടുക്കാൻ പറ്റുള്ളല്ലോ. 1/2 മീറ്റർ ലൈനിങ് ക്ലോത്തും വേണം. അപ്പോൾ നമുക്ക് ടോട്ടൽ ചിലവെന്ന് പറയുന്നത് ഒരു 120-125 രൂപ അത്രയുമാണ് ടോട്ടൽ ചിലവാകുന്നത്. അപ്പോൾ നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്നവരാണെങ്കിൽ ഒരു 300-320 ആ റേഞ്ചിൽ കൊടുക്കാം. വലിയ അധികം തയ്യലൊന്നുമില്ല കേട്ടോ ഈ ഫ്രോക്കിന്. അതുപോലെ തന്നെ ഡയറക്റ്റ് കസ്റ്റമേഴ്സിനാണെങ്കിൽ നമുക്കൊരു 360-380, ഒരു 400 രൂപയിൽ താഴെ ആ ഒരു റേഞ്ചിൽ കൊടുക്കാം ഈ തരത്തിലുള്ള ക്ലോത്ത് ആണെങ്കിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾ നൈറ്റി ക്ലോത്തിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കിത് 250 രൂപയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ തയ്ക്കുന്ന ഫ്രോക്കുകൾ വേണം എന്ന് പറഞ്ഞിട്ട് ധാരാളം കമൻറ്റുകൾ വരാറുണ്ട്, തയ്ച്ചു കൊടുക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ആദ്യം എനിക്ക് ഇത് വേണം എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്ന ഒരാളിന്, ആദ്യം വേണം എന്നാവശ്യപ്പെടുന്ന ആളിന് ഈ ഫ്രോക്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. എനിക്ക് 300 രൂപീസ് പ്ലസ് കൊറിയർ ചാർജ്. കൊറിയർ ചാർജ് എത്രയാണെന്ന് അറിയില്ല, അത് നമുക്ക് പോസ്റ്റ് ഓഫീസിൽ ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഫ്രോക്കിൻ്റെ വില 300 രൂപ അയച്ചു തരുന്നതായിരിക്കും. ലൈനിങ് ക്ലോത്ത് ഞാൻ ഈ കളറാണ് യൂസ് ചെയ്യുന്നത്. ഈ സെയിം കളർ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല, കടയിൽ പോകാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. അതുപോലെ നിങ്ങൾക്ക് ഈ മെറ്റീരിയലിനെ കുറിച്ച് ഒന്നുകൂടി ഞാൻ പറയാം. ഇത് സോഫ്റ്റ് കോട്ടൺ ആണ്, ചീമാട്ടിയിൽ നിന്നാണ് വാങ്ങിയത്. 1 മീറ്റർ ക്ലോത്തിന് 100 രൂപയാണ് വില വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്ലോത്തിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം. പുറത്ത് ഭയങ്കര മഴയാണ് കേട്ടോ, അതിൻ്റെ ഒരു ഒച്ചയുണ്ട്. ദേ ഇതിൻ്റെ വിഡ്ത് വന്നിട്ട് 13.5 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ ലെങ്ത് വന്നിട്ട് 9.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട ലെങ്ത് 8.5 ഇഞ്ചാണ് യോക്ക് പോർഷന്. 1 ഇഞ്ച് താഴെ തയ്ക്കാനും, സോറി, 1/2 ഇഞ്ച് താഴത്തേക്കും 1/2 ഇഞ്ച് മുകളിലത്തേക്കുമുള്ള തയ്യൽ തുമ്പ് കൂട്ടിയാണ് ഈ മെഷർമെൻ്റ് എടുത്തിരിക്കുന്നത്. ആ മെഷർമെൻറ്റിലുള്ള 2 ക്ലോത്ത് ഫ്രണ്ടും ബാക്കുമായിട്ട് ഞാനിവിടെ ലൈനിങ് ക്ലോത്ത് യോക്ക് പോർഷന് വേണ്ടിയിട്ട് ലൈനിങ് ക്ലോത്ത് ഇതേ മടക്കിയിട്ടുണ്ട്. സ്കേർട്ടിലേക്ക് ലൈനിങ് ഇല്ല കേട്ടോ, മടക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ അതേ 4 ആയിട്ട് മടക്കിയിട്ടിരിക്കുന്ന 4 പീസ് വരുന്ന പോർഷനാണ്, ഇവിടെ മുറിയാത്ത ഭാഗമാണ്. അപ്പോൾ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് നമ്മൾ നോർമൽ മെഷർമെൻ്റ് ഒക്കെ എടുക്കുന്നു. ആദ്യം നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം. ഷോൾഡർ ഞാൻ 4.75 ഇഞ്ചാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ കഴുത്തിൻ്റെ അകലം വന്നിട്ട് 2.5 ഇഞ്ചും എടുക്കുന്നു. ഇവിടെ നിന്നും കൈക്കുഴി, അതും 4.75 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുന്നു. ഇപ്പോൾ വണ്ണം കൂടുതലുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങളൊരു 5 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് മെഷർമെൻ്റ് നമുക്ക് 22 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 1 പീസിന് വന്നിട്ട് 5.5 ഇഞ്ചാണ് വരുന്നത്. തുണി 4 ആയിട്ടല്ലേ മടക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ ആ 5.5 ഇഞ്ചിൻ്റെ കൂടെ, ഈ 5.5 ഇഞ്ചിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്ത് 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ബാക്കി 1 ഇഞ്ച് സീം അലവൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നു. കൃത്യമാണ് ഞാൻ തുണി എടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നമുക്ക് വേസ്റ്റ് മാർക്ക് ചെയ്യാം. വേസ്റ്റ് 9 ഇഞ്ചിൽ, 9.5 ഇഞ്ചായിരുന്നു നമ്മൾ ക്ലോത്തിൻ്റെ ലെങ്ത് എടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് ശരിക്കും 8.5 ഇഞ്ചാണ്. 1/2 ഇഞ്ച് മുകളിൽ പോകും, 1/2 ഇഞ്ച് താഴെ പോകും സ്റ്റിച്ചിങ് അലവൻസ്. അപ്പോൾ വരുന്ന ലെങ്ത് എന്ന് പറയുന്നത് 8.5 ഇഞ്ചാണ്. അപ്പോൾ ആ 1/2 ഇഞ്ച് കുറച്ചിട്ട് 9 ഇഞ്ചിൽ വേസ്റ്റ് മെഷർമെൻ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. വേസ്റ്റിൻ്റെ വിഡ്ത് വന്നിട്ട് ഞാനിവിടെ 5 ഇഞ്ചാണ് എടുക്കുന്നത്, അതായത് 20 ഇഞ്ച്. അതിൻ്റെ കൂടെ ഒരല്പം ലൂസ് കൂടി ഇട്ട് 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ബാക്കി 1 ഇഞ്ച് സീം അലവൻസ് ആയിട്ടും കൊടുക്കുന്നു. ഇനി നമുക്കിത് ഇവിടെ കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം. അത് ഞാനൊരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇനി കഴുത്തിൻ്റെ ഈ ഭാഗവും കൈയുടെ ഈ പോർഷനും നമുക്ക് ആമോൾ കർവ് വെച്ച്, ഈ കർവ് വെച്ചിട്ട് വളച്ച് വരയ്ക്കാം. ഇവിടെ രണ്ടും ഞാൻ കണ്ടോ കർവ് ചെയ്ത് വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതേ ഈ പോർഷൻ വന്നിട്ട് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യാം. ഇത് നമ്മുടെ സ്റ്റിച്ചിങ് പോർഷൻ, ഇത് വന്നിട്ട് സീം അലവൻസ് ഉൾപ്പെടെയുള്ള
ഭാഗം ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് ഇനി ഈ ഭാഗം ഒരു അര ഇഞ്ച് മുകളിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കാം കർവ് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ കർവ് ചെയ്താണ് ഇവിടെ നിന്ന് ഇങ്ങനെ കർവ് ചെയ്ത് കട്ട് ചെയ്യേണ്ടത് ഇനി കഴുത്തിന്റെ ഭാഗവും ഈ കൈയുടെ ഭാഗവും കൈക്കുഴിയുടെ ഈ പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്യുക ഇങ്ങനെയും കട്ട് ചെയ്യുക ഇവിടെ ഇങ്ങനെ ഒന്ന് അല്പം വളച്ച് കട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇതുവരെയും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഒന്നുകൂടി പറയാം നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക അവിടെ സെർച്ച് ഓപ്ഷൻ കൊടുക്കുക അവിടെ മൈഫ്രോക്സ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക മൈഫ്രോക്സിൻ്റെ ഇടയിൽ സ്പേസ് വേണ്ട ഒറ്റ വേർഡായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സെർച്ച് ചെയ്താൽ ദേ നമ്മുടെ ചാനലിൻ്റെ പടമൊക്കെയുള്ള മൈഫ്രോക്സ് സ്റ്റിച്ചിങ് ഗൈഡ് എന്ന നമ്മുടെ ആപ്പ് കാണാൻ പറ്റും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എന്നിട്ട് ഇൻസ്റ്റാൾ കൊടുത്താൽ മതി ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാളായി എന്നിട്ട് ഇവിടെ ഈ ഓപ്പൺ ക്ലിക്ക് ചെയ്യുക ആപ്പിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും നമ്മളിതേ ഈ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട് ഈ സൈഡും കട്ട് ചെയ്തു ഇവിടെയും ചരിച്ച് കട്ട് ചെയ്തു ഇനി നമ്മൾ ഈ ഫ്രണ്ട് പീസ് മാറ്റി വെച്ചിട്ട് നെക്കൊക്കെ ഫ്രണ്ടും ബാക്കും ഒരുപോലെ തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഫ്രണ്ട് പീസ് മാറ്റി വെച്ചിട്ട് ഞാൻ ദേ ഇവിടെ ഈ ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ആം ഹോൾ വരുന്ന ഈ പോർഷൻ ആം ഹോളിൻ്റെ താഴെ വരെ വരുന്ന ഈ പോർഷൻ ഇങ്ങനെയൊന്ന് മടക്കിയിട്ട് നമുക്ക് ഇത്രയും ഭാഗം കൂടി അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ദേ ഈ പോർഷൻ കൂടി ഈ ആം ഹോളിൻ്റെ ദേ ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ബാക്ക് പീസിൽ മാത്രം കേട്ടോ ഇതാണ് നമ്മുടെ ബാക്ക് പീസ് ഇതാണ് ഫ്രണ്ട് പീസ് അപ്പോൾ ഇതേ മെഷർമെൻറ്റിൽ ഈ സെയിം ഈ മെഷർമെൻറ്റിൽ നമ്മൾ നല്ല ക്ലോത്തിൽ നിന്നും തുണി കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഈ ലൈനിങ് ക്ലോത്തിൻ്റെ അതേ മെഷർമെൻറ്റിൽ ഞാൻ നല്ല ക്ലോത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടും ബാക്കുമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഞാൻ എന്താ ആ മെയിൻ ക്ലോത്തിൽ നിന്നും ഇതുപോലെ രണ്ട് സ്ട്രിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാനൊന്ന് പറയാം ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 17 ഇഞ്ച് വിഡ്ത്ത് 4 ഇഞ്ചാണ് വരുന്നത് അപ്പോൾ ഈ ക്ലോത്തിനെ ഞാനൊന്ന് ദേ ഈ നല്ല ഭാഗം ഇങ്ങനെ ഉള്ളിലേക്ക് വരത്തക്ക രീതിയിൽ ഇങ്ങനെയൊന്ന് മടക്കുന്നു ഈ ക്ലോത്തിനെ നമ്മളിതേ നല്ല ഭാഗം ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ ഇങ്ങനെ മടക്കിയിട്ടുണ്ട് ഇങ്ങനെ മടക്കിയിട്ട് നമ്മളിതേ ഇവിടെ നിന്നും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്ന് ഒരു ചരിച്ചാണ് നമ്മൾ ബാക്ക് ബാൻഡ് തയ്ക്കില്ലേ അതേപോലെ ഇങ്ങനെ ഒന്ന് ചരിച്ചിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതേപോലെ തന്നെ ഈ ക്ലോത്തും സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ റിവേഴ്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഈ എഡ്ജ് ഒരല്പം കട്ട് ചെയ്ത് നമ്മൾ ചരിച്ചല്ലേ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എഡ്ജ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കിതിങ്ങനെ റിവേഴ്സ് ചെയ്തെടുക്കാം ഇതേ ഇതുപോലെ റിവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഈ ഫ്രണ്ട് പീസിൻ്റെ ഈ ഭാഗത്തേക്ക് നമ്മൾ ഈ ഉണ്ടാക്കിയെടുത്ത ഈ സ്ട്രിങ് ഇതേ ഇങ്ങനെ വെക്കുക ഓക്കെ ഇതേപോലെ തന്നെ അടുത്ത സ്ട്രിങ് ഇങ്ങനെയും വെക്കുക ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇത് ഇവിടെ നമുക്ക് തയ്യൽ തുമ്പ് വേണം ഇവിടെയും ഇവിടെയും അതുകൊണ്ട് ഇതിൻ്റെ കൃത്യം സെൻറ്ററിലായിട്ട് തന്നെ ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇതിൻ്റെ മീതേക്ക് നമ്മളിത് ഈ ലൈനിങ് ക്ലോത്ത് ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ ലൈനിങ് ക്ലോത്ത് ഇങ്ങനെ വെച്ചിട്ട് ഈ ഷോൾഡർ ഭാഗം രണ്ടും തയ്ക്കുക അതുപോലെ തന്നെ ഈ കഴുത്തിൻ്റെ ഈ പോർഷൻ ഇങ്ങനെ തയ്ക്കുക കൈയുടെ ഈ പോർഷൻ ഇങ്ങനെ തയ്ക്കുക എന്നിട്ട് നമുക്ക് റിവേഴ്സ് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ 3 പീസും കൂടി ഒന്നിച്ച് വെച്ച് തയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം ഈ സ്ട്രിങ് വെച്ചിട്ട് ഓരോ സ്റ്റിച്ച് കൊടുക്കുക അതിനുശേഷം ഈ ലൈനിങ് ക്ലോത്ത് വെച്ച് കഴുത്തിൻ്റെ ഭാഗവും കൈയുടെ ഭാഗവും തയ്ച്ചെടുക്കുക ഇത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കഴുത്തിൻ്റെ ഭാഗവും ഷോൾഡറിൻ്റെ ഭാഗം പിന്നെ ആം ഹോളിൻ്റെ ഭാഗം ഇത് നമുക്ക് നേരെ ഇതേ റിവേഴ്സ് ചെയ്തെടുക്കാം കണ്ടോ ഇത് നമ്മൾ റിവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതിൻ്റെ ഈ ഭാഗത്തുകൂടി പുറമേ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും നന്നായിട്ട് അയൺ ചെയ്തെടുത്താലും മതി കേട്ടോ അങ്ങനെ സ്റ്റിച്ച് ചെയ്യണം എന്ന് നിർബന്ധമില്ല അതേപോലെ തന്നെ ഞാൻ ബാക്ക് പീസിലും ദേ അതിൻ്റെ മുകളിലത്തെ ഭാഗം ഇതുപോലെ ലൈനിങ് ക്ലോത്ത് വെച്ച് തയ്ച്ചിട്ടുണ്ട് ഇത് നമുക്കിങ്ങനെ റിവേഴ്സ് ചെയ്ത് തന്നെ എടുക്കാം കണ്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ടും ബാക്കുമായിട്ടുള്ള പീസുകളായി ഇനി നമ്മുടെ ബാക്കിയുള്ള ക്ലോത്തിൽ നിന്നും സ്കേർട്ടിനുള്ള ക്ലോത്ത് കൂടി മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇതേ ലെങ്ത്ത് വന്നിട്ട് 14 ഇഞ്ചാണ് ലെങ്ത് വരുന്നത് അപ്പോൾ നമുക്കൊരു 13-12.5 ഇഞ്ചോളം ലെങ്ത് തയ്യൽ തുമ്പിന് ശേഷം കിട്ടും അതുപോലെ തന്നെ വീതി തുണിയുടെ ഫുൾ വീതി ഞാൻ എടുത്തിരിക്കുകയാണ് ഏകദേശം 35 ഇഞ്ച് വീതിയുണ്ട് അപ്പം ഈ മെഷർമെൻറ്റിലുള്ള രണ്ട് ക്ലോത്തുകൾ ഇത് ബാക്ക് പീസിനാണ് ഇത് ഫ്രണ്ട് പീസിനാണ് അങ്ങനെ നമ്മൾ രണ്ട് ക്ലോത്തുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ക്ലോത്തിനെ ഒന്ന് ചുരുക്കു കൊടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെറിയ പ്ലീറ്റ്സ് കൊടുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ പ്ലീറ്റ്സ് കൊടുക്കുന്ന വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ വേണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഒന്ന് കാണി അകത്തിയിട്ടിട്ട് ഇവിടെ കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്ത് ഒരു നൂലയിൽ വലിച്ചാൽ മതി ഒരു നൂലെടുത്ത് വലിച്ചാൽ മതി അപ്പോൾ നമുക്കിത് ആവശ്യത്തിന് ചുരുങ്ങി കിട്ടും അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വെച്ച് തയ്ക്കാൻ അറിയാവുന്നവരാണെങ്കിൽ നമ്മുടെ ഈ ഫ്രണ്ട് പീസിലേക്ക് ഈ പീസിലേക്ക് ദേ ഈ ക്ലോത്ത് ഇങ്ങനെ കൃത്യമായിട്ട് പ്ലീറ്റ്സ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇങ്ങനെ ഫുള്ളായിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ബാക്ക് പീസിലും ക്ലോത്ത് തയ്ച്ചു പിടിപ്പിക്കുക ഞാൻ ദേ ഇവിടെ ഫ്രണ്ട് പീസിൽ ഫ്രില്ല് വെച്ച് തയ്ച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ആ താഴത്തേത്
ഫ്രിൽസ് ആയിട്ട് തയ്ച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ചും കൊടുത്തിട്ടുണ്ട് നമ്മൾ ദേ ഈ തയ്യൽ തുമ്പ ഇങ്ങോട്ടേക്ക് ആക്കി വെച്ചിട്ട് നല്ല ഫിനിഷിംഗിന് വേണ്ടിട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇവിടെ ദേ ആംഹോളിന്റെ ഈ ഭാഗവും ഇങ്ങനെ വന്നിട്ട് പുറമേ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നന്നായിട്ട് അയൺ ചെയ്ത് എടുത്താലും മതി അതുപോലെ തന്നെ ബാക്ക് പീസിലും ഞാൻ ദേ ഇതുപോലെ കണ്ടോ ഫ്രില്ല് വെച്ച് തയ്ച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുറമേ കൂടി ഒരു സ്റ്റിച്ചും കൊടുത്തിട്ടുണ്ട് ഈ തയ്യൽ തുമ്പ് ഇങ്ങോട്ടേക്ക് വെച്ച് നമ്മൾ തയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണിത് ഇനി നമ്മളിത് ഈ ബാക്ക് പീസിൽ ബാക്ക് പീസിന് ശരിക്കും നമ്മുടെ ആം ഹോൾ തൊട്ട് താഴോട്ടുള്ള ലെങ്ത് അല്ലേ വരുന്നുള്ളൂ ബാക്ക് പീസിൽ കുറച്ച് ഭാഗം ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത് ബാക്ക് പീസ് കറക്റ്റ് ഫിറ്റ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു എലാസ്റ്റിക് വെക്കുന്നുണ്ട് കേട്ടോ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ഈ ടോട്ടൽ ലെങ്തിനേക്കാൾ ഒരു 3 ഇഞ്ച് കുറച്ചാണ് എടുക്കേണ്ടത് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ തയ്യൽ തുമ്പിൻ്റെ ഭാഗം കഴിഞ്ഞിട്ട് 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടല്ലോ ആ തയ്യൽ തുമ്പിൻ്റെ ഭാഗം കഴിഞ്ഞിട്ട് ഇവിടെ വരെ ഇങ്ങനെ വലിച്ചു വെച്ച് ഇലാസ്റ്റിക് ഒന്ന് തയ്ക്കുക അപ്പോൾ തയ്ക്കുമ്പോൾ ഇവിടെ നല്ല ഫിറ്റായിട്ട് തന്നെ കിടന്നോളും ഒന്ന് ചുരുങ്ങി ഭംഗിയായിട്ട് കിടക്കും അപ്പോൾ നമ്മളിത് ഈ സ്കേർട്ട് പോർഷൻ വെച്ച് തയ്ക്കുന്നതിന് മുമ്പേ ഇത് വെച്ചാൽ ഈ ഭാഗം ഇങ്ങനെ ചുളുങ്ങിയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇത് തമ്മിൽ അറ്റാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇത് വെക്കാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ ഇത് ബാക്ക് ഭാഗം ഇലാസ്റ്റിക് വെച്ച് തയ്ച്ചിട്ടുണ്ട് കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ വലിക്കുമ്പോൾ ഇത്രയായിട്ട് വരും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫ്രണ്ട് പീസും ബാക്ക് പീസും തമ്മിൽ ജോയിൻ ചെയ്യുക ദേ ഇവിടെ നിന്നും നമ്മൾ ഈ ആം ഹോളിൻ്റെ ഭാഗത്ത് വെച്ചായിരുന്നു ഇതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞത് അപ്പം ഈ പോർഷൻ വെച്ചിട്ട് ദേ ഇങ്ങനെ ഇവിടെ നിന്ന് താഴേക്ക് സ്കേർട്ടിൻ്റെ പോർഷൻ വരെയും ജോയിൻ ചെയ്യുക അതിനുശേഷം അടിഭാഗം മടക്കി തയ്ക്കുക ഇവിടെ നമ്മൾ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തു അടിഭാഗവും മടക്കി തയ്ച്ചിട്ടുണ്ട് ഞാൻ സെയിം ക്ലോത്തിൻ്റെ തന്നെ ഒരു ബട്ടർഫ്ലൈ കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അറിയാൻ പാടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക ഇതിൻ്റെ ബാക്ക് പോർഷൻ ദേ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പം ബാക്ക് ഭാഗത്ത് കുറച്ചുകൂടി വണ്ണം കുറഞ്ഞ കുട്ടികളാണെങ്കിൽ കുറച്ചുകൂടി ഇലാസ്റ്റിക് ടൈറ്റ് ആയിട്ടൊന്ന് തയ്ച്ച് വെക്കുക അതല്ല നല്ല വണ്ണമുള്ള കുട്ടികളാണെങ്കിൽ ഇലാസ്റ്റിക് വെക്കണം എന്നില്ല അല്ലെങ്കിൽ ഇലാസ്റ്റിക് ലൂസായിട്ട് തന്നെ തയ്ച്ച് വെക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക വളരെ ഈസിയായി സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഉടുപ്പാണ് എല്ലാവരും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്